നമസ്കാരമുണ്ട് എല്ലാവർക്കും മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ കേരള കൗമുദിയിലെ വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം ഇന്ന് തീയതി 25 സെപ്റ്റംബർ 2021 ശനി സിവിൽ സർവീസ് ആദ്യ 100-ൽ 10 മലയാളികൾ കെ മീരയ്ക്ക് 6-ാം റാങ്ക് പോലീസ് ആസ്ഥാനത്തെ ക്ലാർക്ക് ഐ പി എസിലേക്ക് ഗുണ്ടാ തലവന്മാരടക്കം കൊല്ലപ്പെട്ടത് 3 പേർ ഡൽഹി കോടതിയിൽ പട്ടാപ്പകൽ വെടിവയ്പ് സ്കൂൾ സിലബസ് പരിഷ്കരിക്കും ഡീസൽ വില കൂട്ടി വാർത്തകൾ വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം ന്യൂഡൽഹി സിവിൽ സർവീസ് പരീക്ഷയിൽ 6-ാം റാങ്കിന്റെ മിന്നും വിജയം നേടിയ തൃശൂർ സ്വദേശി കെ മീര ഉൾപ്പെടെ ആദ്യ 100 റാങ്കിൽ 10 മലയാളികൾ. മുംബൈ IIT നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ബീഹാർ സ്വദേശി ശുഭം കുമാറാണ് 2020 പരീക്ഷയിൽ 1-ാം റാങ്ക്. ജാഗ്രതി, അവസ്ഥി, അങ്കിത, ജയ് എന്നിവർ 2-ഉം 3-ഉം റാങ്കുകൾ നേടി. പോലീസ് ആസ്ഥാനത്തെ ക്ലാർക്ക് ഐ പി എസിലേക്ക് തിരുവനന്തപുരം. സിവിൽ സർവീസ് പട്ടികയിൽ 150-ാം റാങ്ക് നേടിയ മിന്നു. വഴുതക്കാട് പോലീസ് ആസ്ഥാനത്തെ ക്ലാർക്ക് കാര്യവട്ടം തുണ്ടത്തിൽ JDS വില്ലയിൽ PM മിന്നു റാങ്ക് നേട്ടം സമർപ്പിക്കുന്നത്. സർവീസിലിരിക്കെ മരിച്ച പോലീസുകാരനായ അച്ഛൻ പോൾരാജിന്. ബയോകെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ മിന്നു 2013-ലാണ് ജോലിയിൽ പ്രവേശിച്ചത്. മിനിസ്റ്റീരിയൽ ജീവനക്കാരിയായതിനാൽ മിന്നുവിന് യൂണിഫോം ധരിക്കേണ്ടി വന്നിരുന്നില്ല. പക്ഷേ അച്ഛന്റെ ഓർമ്മകളുള്ള യൂണിഫോം എന്നും സ്വപ്നമായിരുന്നു എന്ന് മിന്നു പറയുന്നു. 6-ാമത്തെ പരിശ്രമത്തിലാണ് 150-ാം റാങ്കിലെത്തിയത്. ഭർത്താവ് ജോഷി ISRO ഉദ്യോഗസ്ഥനാണ്. ഏകമകൻ ജെർമിയ ജോൺ ജോഷി മിനി പ്രഭയാണ് അമ്മ. ഗുണ്ടാ തലവനടക്കം കൊല്ലപ്പെട്ടത് 3 പേർ. ഡൽഹി കോടതിയിൽ പട്ടാപ്പകൽ വെടിവയ്പ്. അക്രമിൽ അഭിഭാഷക വേഷത്തിൽ ഗുണ്ടാ തലവൻ രോഗിയെ വെടിവെച്ചിട്ടു. അക്രമികളെ പോലീസ് വെടിവെച്ചു കൊന്നു. വീണ് 10-ഓളം പേർക്ക് പരിക്ക്. ന്യൂഡൽഹി വടക്കൻ ഡൽഹിയിലെ രോഹിണി ജില്ലാ കോടതി മുറിയിൽ വാദത്തിനിടെ പട്ടാപ്പകൽ എതിർ സംഘത്തിലുള്ളവർ അഭിഭാഷക വേഷത്തിലെത്തി ഗുണ്ടാ തലവനെ വെടിവെച്ചു കൊന്നു. വെടിതുർത്ത രണ്ടുപേരെയും സംരക്ഷണ സേന വകവരുത്തി. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് രാജ്യത്തെ നടക്കുകയും കോടതികളിലെ സുരക്ഷാ പാളിച്ച വിളിച്ചോതുകയും ചെയ്യുന്ന ആക്രമണം. അപ്രതീക്ഷിത ആക്രമണത്തിൽ ഫൈന് പുറത്തേക്ക് ഓടുന്നതിനിടെ വീണ് വനിതാ അഭിഭാഷകർ ഉൾപ്പെടെ 10-ഓളം പേർക്ക് പരിക്കേറ്റു. ഇവരിൽ ചിലർ ആശുപത്രിയിലാണ്. മോദി ബൈഡൻ ആദ്യ കൂടിക്കാഴ്ച. ഉഭയകക്ഷി ബന്ധം മെച്ചമാക്കും. ന്യൂഡൽഹി ഉഭയകക്ഷി ബന്ധം ദൃഢമാക്കാനും പരസ്പര വ്യാപാരം വർദ്ധിപ്പിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ധാരണയായി. അഫ്ഗാനിസ്ഥാനിലെ സാഹചര്യങ്ങളിൽ ഇന്ത്യയുടെ ആശങ്ക ബൈഡനെ മോദി അറിയിച്ചു. ആഗോള സുരക്ഷ, അതിർത്തി കടന്നുള്ള ഭീകരവാദം, സുരക്ഷിത തുറന്നതുമായ ഇന്തോ പസഫിക് മേഖല, കോവിഡിനെ നേരിടൽ തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയായി. US പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിൽ ഓവൽ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. ബൈഡനുമായുള്ള ചർച്ചകളിലെ എല്ലാ വിഷയങ്ങളും ഇന്ത്യ US ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ നിർണായകമാണെന്ന് മോദി പറഞ്ഞു. കോവിഡ് പ്രതിരോധം, കാലാവസ്ഥാ മാറ്റം, കോഡ് കൂട്ടായ്മ തുടങ്ങിയ മേഖലകളിലെ ബൈഡന്റെ ഇടപെടലുകളെ അദ്ദേഹം അഭിനന്ദിച്ചു. നൂറ്റാണ്ടിലെ 3-ാം ദശാബ്ദം രൂപപ്പെടുത്തുന്നതിൽ ബൈഡന് നിർണായക പങ്കുണ്ട്. പരസ്പരമുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വാണിജ്യ ഇടപാടുകൾക്കുള്ള പ്രാധാന്യം വിശദീകരിച്ച മോദി സാങ്കേതിക വിദ്യയുടെ മികച്ച ഉപയോഗത്തിനുള്ള അവസരങ്ങൾ വിനിയോഗിക്കണമെന്ന് നിർദ്ദേശിച്ചു. തനിക്കും ഔദ്യോഗിക സംഘത്തിനും US ലഭിച്ച വരവേൽപ്പിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. കൂടിക്കാഴ്ച ഇന്തോ US ബന്ധത്തിൽ പുതിയ അധ്യായമാണെന്ന് ബൈഡൻ പറഞ്ഞു. സ്കൂൾ സിലബസ് പരിഷ്കരിക്കും. സ്കൂൾ തുറക്കുന്നതിനുള്ള മാർഗരേഖ 5 ദിവസത്തിനകമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ സിലബസ് പരിഷ്കരിക്കുന്നതിന് പുതിയ കരിക്കുലം കമ്മിറ്റി രൂപീകരിക്കുമെന്നും തൊഴിലധിഷ്ഠിതമായ സിലബസിൽ സാമൂഹ്യ വിഷയങ്ങൾക്കും കായിക നിമനങ്ങൾക്കും പ്രാധാന്യം നൽകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്കൂളുകൾ തുറക്കുന്നതിനുള്ള അന്തിമരേഖ 5 ദിവസത്തിനകം പ്രഖ്യാപിക്കും. കരട് വിജ്ഞാപനം പുറത്തിറക്കി. പൊതുജനങ്ങൾക്കും രക്ഷകർത്താക്കൾക്കും PTA യുവജന യോഗങ്ങളിലൂടെ അഭിപ്രായം അറിയിക്കാം. കുട്ടികളെ അയക്കാൻ രക്ഷിതാക്കളുടെ സമ്മതം ഉറപ്പാക്കും. ഉച്ചവരെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഒരാഴ്ച ഒരു ബാച്ച് എന്നിങ്ങനെ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ജില്ലാ തലത്തിലും സ്കൂൾ തലത്തിലും യോഗങ്ങൾ വിളിക്കും. ഒരു ബെഞ്ചിൽ 2 കുട്ടികളെ മാത്രം ഇരുത്തും. 10 മുതൽ 20 വരെ കുട്ടികളെ ബാച്ചുകളായി തരംതിരിച്ച് ഒരധ്യാപകന് ചുമതല നൽകും. ഡീസൽ വില കൂട്ടി. കൊച്ചി 3 ആഴ്ചയ്ക്ക് ശേഷം ഇന്ധന വിലയിൽ മാറ്റം. ഡീസൽ വിലയിൽ ലിറ്ററിന് 20-22 പൈസയുടെ വർധനയുണ്ടായി. തിരുവനന്തപുരത്ത് വില 95.61 രൂപയായി. പ്രാദേശികാടിസ്ഥാനത്തിൽ വില വർധനയിൽ വ്യത്യാസമുണ്ടാകും. പെട്രോൾ വിലയിൽ മാറ്റമില്ല. 103.42 രൂപ. ജൂലൈ 15 ശേഷം ആദ്യമാണ് ഇന്ധന വില വർദ്ധിപ്പിക്കുന്നത്. മരാമത്ത് പണികളിൽ പൊതുജനം കാവലാളാകണം മന്ത്രി മുഹമ്മദ് റിയാസ്. എങ്ങുമെത്താതെ ശ്മശാന നിർമ്മാണം. ചിറയും കീഴിൽ ആധുനിക രീതിയിലുള്ള ശ്മശാനം നിർമ്മിക്കുന്നതിനുള്ള തുക പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എത്രയും വേഗം ഇതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജിതപ്പെടുത്തണമെന്ന് ആവശ്യം നടപടി കൈക്കൊള്ളാം. KP മുരളി പ്രസിഡന്റ്, ചിറയും കീഴ് ഗ്രാമപഞ്ചായത്ത്. ചെമ്മരിതിയിൽ കേരഗ്രാമം പദ്ധതി ആരംഭിച്ചു. വർക്കല തെങ്ങ് കൃഷിയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് വഴി നടപ്പിലാക്കുന്ന കേരഗ്രാമം പദ്ധതി ചെമ്മരിതി ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു. വർക്കല ബ്ലോക്ക് പരിധിയിൽ മണമ്പൂർ ഗ്രാമപഞ്ചായത്തിലും പദ്ധതി നടപ്പാക്കുന്നുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചിറയിൻകീഴ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമരം. മിനിമം വേതനം 21,000 രൂപയാക്കുക, പെൻഷൻ 10,000 രൂപയാക്കുക, അലവൻസ് 10,000 രൂപ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് അംഗൻവാടി ആശാവർക്കർ, സ്കൂൾ പാചക തൊഴിലാളികളുടെ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ചിറയിൻകീഴ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം CATU സ്റ്റേറ്റ് കമ്മിറ്റി അംഗം R സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. വർക്കലയിൽ മാലിന്യ ശേഖരണത്തിന് കാർഡ് സമുദായം. പോലീസുകാരനെ കുത്തിപ്പരിക്കേൽച്ച പ്രതി പിടിയിൽ. കടക്കാവൂർ പെട്രോളിംഗ് സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിപ്പരിക്കേൽപ്പിച്ചയാളെ 5 തെങ്ങ് പോലീസ് പിടികൂടി. 5 തെങ്ങ് വലിയതുറ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വലിയതുറ സ്വദേശി 5 തെങ്ങ് മാമ്പള്ളി പുതുമണൽ പുരയിടം വീട്ടിൽ അന്നി കുമാർ എന്ന സെൽവനാണ് 44 അറസ്റ്റിലായത്. മദ്യലഹരിയിൽ സ്ത്രീയെ ആക്രമിച്ച യുവാവ് അറസ്റ്റിൽ. കല്ലമ്പലം മദ്യലഹരിയിൽ സ്ത്രീയെ ആക്രമിച്ച യുവാവ് അറസ്റ്റിൽ. മടവൂർ ഞായറായിക്കോണം ചെങ്കോട്ടുകോണം ഷജീർ മൻസലിൽ ഷമീറാണ് 35 അറസ്റ്റിലായത്.
മാനസിക വൈകല്യമുള്ള പെൺകുട്ടിയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന യുവാവ് അറസ്റ്റിൽ. കല്ലമ്പലം. മാനസിക വൈകല്യമുള്ള പെൺകുട്ടിയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന യുവാവ് അറസ്റ്റിൽ. കരവാരം നെടുമ്പറമ്പ് തോക്കാല ആന്ധ്ര ഭവനിൽ അനുവാണ് 24 അറസ്റ്റിലായത്. പ്രേംനസീറിനും ഭരത് ഗോപിക്കും ഓർമ്മ വൃക്ഷം നട്ട് സുരേഷ് ഗോപി ചിറയും കീഴ്. കടക്കാവൂർ പഞ്ചായത്തിൽ അനധികൃത നിയമനം പ്രതിപക്ഷ മെമ്പർമാരുടെ ധർണ. ജില്ലയിൽ 1802 പേർക്ക് കൂടി കോവിഡ്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ 1802 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 2422 പേർ രോഗമുക്തരായി. 14.7% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രോഗം സ്ഥിരീകരിച്ച 15535 പേർ ചികിത്സയിലുണ്ട്. പുതുതായി 2885 പേരെ ജില്ലയിൽ നിരീക്ഷണത്തിലാക്കി. ഇപ്പോൾ 4332 പേർ നിരീക്ഷണകാലം പൂർത്തിയാക്കി. കോവിഡുമായി ബന്ധപ്പെട്ട് നിരീക്ഷണത്തിലുള്ളവരുടെ ആകെ എണ്ണം 41342 ആയി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നാടുകടത്തൽ വാർഷികം നാളെ. BRSൽ സൗജന്യ ടെലി കൺസൾട്ടേഷൻ ക്യാമ്പ് കേരള സർവകലാശാലയെ അനുമോദിച്ചു. കേന്ദ്ര മാനവവിശേഷ മന്ത്രാലയത്തിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്കിംഗ് ഫ്രെയിംവർക്ക് നടത്തിയ സർവകലാശാലയുടെ റാങ്കിങ്ങിൽ ഉന്നത സ്ഥാനം നേടിയ കേരള സർവകലാശാലയെ യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സ് യൂണിയൻ അനുമോദിച്ചു. ഫ്ലക്സ് ഫുവൽ വണ്ടികൾ നിർബന്ധമാക്കാൻ കേന്ദ്രം. ഒന്നിലേറെ ഇന്ധനത്താൽ ഓടുന്ന വാഹനങ്ങൾ 3-4 മാസത്തിനകം ഉത്തരവിറക്കുമെന്ന് മന്ത്രി ഗഡ്കരി. ന്യൂഡൽഹി, വാഹന നിർമ്മാതാക്കൾ ഒന്നിലധികം ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനുള്ള വാഹനം നിർബന്ധമായും നിർമ്മിക്കണമെന്ന ഉത്തരവും മാനദണ്ഡങ്ങളും 3-4 മാസത്തിനകം കേന്ദ്രം പുറത്തിറക്കുമെന്ന് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കുക, അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുക, കാർഷിക മേഖലയ്ക്ക് ഉണർവ് നൽകുക എന്നിവയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. 100% എഥനോൾ ഉപയോഗിക്കുന്നതോ എഥനോൾ കലർന്ന പെട്രോൾ എഞ്ചിനുള്ളതോ ആയ വാഹനങ്ങൾ FFV ഫ്ലക്സ് ഫ്ലെക്സിബിൾ ഫ്യുവൽ വെഹിക്കിൾസ് നിർമ്മിക്കണമെന്ന് ഉത്തരവ് ഇറക്കും. ബോംബ് വേൾഡ് ആപ്പുമായി ബാങ്ക് ഓഫ് ബറോഡ. ബോംബ് വേൾഡ് ആപ്പുമായി കൊച്ചി 95% ഉപഭോക്തൃ സേവനങ്ങളും വീട്ടിലിരുന്ന് സാധ്യമാകുന്ന അതിനൂതന ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനമായ ബോംബ് വേൾഡ് മൊബൈൽ ആപ്ലിക്കേഷൻ മായി ബാങ്ക് ഓഫ് ബറോഡ. ഇന്ദിരാഗാന്ധി ആശുപത്രിക്ക് 36 ലക്ഷം രൂപ നൽകി ഫീമ ജുവൽസ്. കോവിഡ് പോരാട്ടത്തിന് പിന്തുണമായി എറണാകുളം ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ആശുപത്രിക്ക് 36 ലക്ഷം രൂപ സംഭാവന നൽകി ഫീമ ജുവൽസ്. ബൈക്ക് റേസിംഗിനിടെ അപകടം. നെയ്യാണ്ട പോലീസ് കേസെടുത്തു. മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം ആരംഭിച്ചു. വീണ്ടും ബൈക്ക് റേസിംഗ് പ്രകടനം. നോക്കുകൂലി ആവശ്യപ്പെട്ട് മർദ്ദനം. പ്രതികൾക്ക് കോടതി ജാമ്യം നൽകി. പോത്തൻകോട് കെട്ടിട നിർമ്മാണ സ്ഥലത്ത് നോക്കുകൂലി നൽകാത്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ കരാറുകാരൻ നിർമ്മാണ തൊഴിലാളികളും മർദ്ദമേറ്റ സംഭവത്തിൽ അറസ്റ്റിലായ 5 പ്രതികൾക്കും കോടതി ജാമ്യം നൽകി. വിവിധ ട്രേഡ് യൂണിയനിലെ കയറ്റിറക്ക തൊഴിലാളികളായ പോത്തൻകോട്, നന്നാട്ടുകാവ്, കടുവാക്കുഴി, വിജയ് ഭവനിൽ, വേണുഗോപാൽ നായർ തുടങ്ങിയ 5 പ്രതികളാണ് ഉള്ളത്. രേഖകൾ ഹാജരാക്കണം. തിരുവനന്തപുരം കണക്കൂട്ടം കടമ്പാട്ടുകുണ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി, കെട്ടിടം എന്നിവ നഷ്ടപ്പെടുന്നവരിൽ അവകാശ രേഖകൾ ഹാജരാക്കാനുള്ള കണക്കൂട്ടം, പള്ളിപ്പുറം, മേലേ തോന്നയ്ക്കൽ, ഇടയ്ക്കോട്, വെയിലൂർ എന്നീ ജില്ലയിൽപ്പെടുന്നവർ ഭൂമി സംബന്ധിക്കുന്ന രേഖകൾ, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, ആധാർ, പാൻ കാർഡ് എന്നിവയുടെ പകർപ്പ് സഹിതം കണക്കൂട്ടം LALHS സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസിൽ ഹാജരാക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കുപ്പിവെള്ള വ്യവസായ സംഘടന ധർണ നടത്തി. അധ്യാപകർക്ക് പരിശീലനം. പ്രണവിനെ രേഷ്മയ്ക്ക് തിരികെ നൽകാനാവില്ലല്ലോ. പൊലിഞ്ഞത് സ്വപ്നങ്ങളും. നഷ്ടപരിഹാരം 2.19 കോടി രൂപ. തിരുവനന്തപുരം കണ്ടമൻ ഫാഗം തമ്പുരുവിലിരുന്ന് വിവാഹ ആൽബം മറിച്ചു നോക്കുകയാണ് രേഷ്മ. ഓർമ്മകൾ ഇരമ്പിയേക്കുമ്പോൾ മിഴിനീറുന്നത്. കാരണം തന്നെ താലി ചാർത്തിയ പ്രണവ് ഇപ്പോൾ ഒപ്പമില്ല. സഹപാഠികൾ ആദ്യമായി കണ്ടുമുട്ടി പരീക്ഷാ ഹാളിൽ. തിരുവനന്തപുരം ഇന്നലെ ആരംഭിച്ച പ്ലസ് വൺ പരീക്ഷ എഴുതാൻ സ്കൂളിലെത്തിയപ്പോഴാണ് വിദ്യാർത്ഥികളിൽ പലരും സഹപാഠികളെ ആദ്യമായി നേരിട്ട് കണ്ടത്. പൂർണ്ണമായും ഓൺലൈനായി നടന്ന ക്ലാസ്സിന് ശേഷമാണ് പരീക്ഷയ്ക്ക് എത്തിയത്. കോവിഡ് സുരക്ഷയിൽ പലർക്കും പരിചയപ്പെടാനും കഴിഞ്ഞില്ല. ഓഫ്ലൈനായി ക്ലാസ് കിട്ടാതെ പരീക്ഷ എഴുതിയതിന്റെ അങ്കലാപ്പിലായിരുന്നു വിദ്യാർത്ഥികൾ. ക്ലാസ് എടുക്കാൻ കഴിയാത്തതിലെ വിഷമം അധ്യാപകരും പങ്കുവച്ചു. ഇനിയെങ്കിലും ക്ലാസ് തുടങ്ങുമല്ലോ എന്ന ആശ്വാസവും പേരുവിവരം രേഖപ്പെടുത്തി. ശരീര ഊഷ്മാവ് പരിശോധിച്ച ശേഷം കൈകൾ സാനിറ്റൈസ് ചെയ്തായിരുന്നു പ്രവേശനം. പ്ലസ് വൺ ആദ്യ പരീക്ഷ ഈസി. പ്ലസ് വൺ യോഗ്യരായ എല്ലാവർക്കും പ്രവേശനം. വീടിന്റെ ടെറസിൽ 13-കാരൻ കയർ കുരുക്കി മരിച്ച നിലയിൽ. കട്ടപ്പന ബന്ധുവീട്ടിൽ താമസിക്കാനെത്തിയ 13-കാരനെ കഴുത്തിൽ പ്ലാസ്റ്റിക് കയർ കുരുക്കി മരിച്ച നിലയിൽ കണ്ടെത്തി. വാഴവര പരപ്പനങ്ങാടി മടത്തമുറിയിൽ ബിജു ഫിലിപ്പ് സൗമ്യ ദമ്പതികളുടെ മകൻ ജെറോൾഡ് ആണ് അപ്പോ മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3:45 സംഭവം. നെടുങ്കണ്ടത്ത് ബിജു ഫിലിപ്പിന്റെ സഹോദരിയുടെ വീടിന്റെ ടെറസിൽ തെരച്ചിലിനൊടുവിൽ കണ്ടെത്തുമ്പോൾ കുട്ടിയുടെ കഴുത്തിൽ കയർ മുറുകിയ നിലയിലായിരുന്നു. മെഡിക്കൽ പ്രവേശനത്തിൽ സുപ്രീംകോടതി. സാമ്പത്തിക സംവരണം ഇക്കൊല്ലം നടപ്പാക്കും. കോവിഡ് കാലത്തെ ഹർത്താൽ ജനദ്രോഹം. കെ സുരേന്ദ്രൻ. 10-ാം തലം പ്രാഥമിക പരീക്ഷ മുഴുവൻ അർഹതാ പട്ടികയും PSC പ്രസിദ്ധീകരിച്ചു. 17,981 പേർക്ക് ഇന്നലെ കോവിഡ്. തിരുവനന്തപുരം സംസ്ഥാനത്ത് ഇന്നലെ 17,981 പേർ കോവിഡ് ബാധിതരായി. 24 മണിക്കൂറിന്റെ 110,521 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 16.27% TPR നിരക്ക്. 127 മരണവും റിപ്പോർട്ട് ചെയ്തു. 877 പേരുടെ ഉറവിടം വ്യക്തമല്ല. 72 പേരാണ് സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവർ. 116 ആരോഗ്യ പ്രവർത്തകർ രോഗബാധിതരായി. ചികിത്സയിലായിരുന്ന 15,057 പേർ രോഗമുക്തി നേടി. ആകെ മരണം 24,318. ജയിൽ സൂപ്രണ്ടുമാരെ സ്ഥലം മാറ്റി. രക്ഷിതാക്കളുടെ ആശങ്ക പരിഹരിക്കണം. സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് രക്ഷിതാക്കളുടെ ആശങ്ക അകറ്റണം. വിഴിഞ്ഞ ഉറപ്പില്ലാത്ത ഉറപ്പ് ഇനി വേണ്ട. എഡിറ്റോറിയലാണ്. വിഴിഞ്ഞ തുറമുഖം വീണ്ടും പണി നീണ്ടുപോകുന്നു. പാറശ്രമവും മറ്റ് നിർമ്മാണ സാമഗ്രികളുടെ അഭാവം മൂലം വിഴിഞ്ഞ തുറമുഖം പണി നീണ്ടുപോകുന്നതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. വിഴിഞ്ഞ ഉറപ്പില്ലാത്ത ഉറപ്പ് ഇനി വേണ്ട. 2023 ഡിസംബറോടുകൂടി വിഴിഞ്ഞ തുറമുഖം കപ്പലെടുക്കുമെന്നുള്ള പ്രവചനം
അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഫസ്റ്റ് എഡിറ്റോറിയൽ. കടുവയെ പിടിച്ച കിടുവ. സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കളും മത നേതാക്കളും സാമുദായിക നേതാക്കളും മറ്റും നാർക്കോട്ടിക് വിവാദത്തിന്റെ പിന്നാലെയാണ്. എന്നാൽ നമ്മുടെ പോലീസിലെ ഒരു സംഘത്തിന് നാർക്കോട്ടിക് വിവാദത്തിൽ യാതൊരു താല്പര്യവുമില്ല. അപ്പൊ നാർക്കോട്ടിക് വിവാദത്തെക്കുറിച്ചാണ് രണ്ടാമത്തെ എഡിറ്റോറിയൽ. സ്നേഹപ്രകാശമായി ജീവൻലാൽ, എസ് എൻ കോളേജ് പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത ശ്രീ ജീവൻലാലിനെ കുറിച്ച് പ്രൊഫസർ ടി ശരത്കുമാർ എഴുതിയ ഒരു ലേഖനമാണ്. കടോരം കാട്ടാറോരം ബി സന്ധി എഴുതിയ, ഐ പി എസ് എഴുതിയ ഒരു കുറിപ്പാണ്. കാട്ടാറിന്റെ പൊട്ടിച്ചിരിക്കൊപ്പം കുട്ടികളുടെ ചിരികൾ കൂടി പതഞ്ഞൊഴുകുന്ന വെള്ളത്തിന് മേലെ രണ്ട് തുമ്പികൾ ഇണചേർന്ന് പറക്കുന്നു. ഒരു പച്ചനിറമാർന്ന ചിത്രശലഭം വെള്ളം തെറ്റിച്ച് പറന്നുപോയി. ഇങ്ങനെ തുടങ്ങുന്ന ലേഖനം നീണ്ടുപോകുന്നു. ഫാർമസി രംഗത്തെ അറിയുക. വെറും 47 ഡ്രഗ്സ് ഇൻസ്പെക്ടർമാരെ വെച്ചാണ് സംസ്ഥാനത്ത് 20,000 സ്ഥാപനങ്ങളിലെ മരുന്നുകൾ പരിശോധിക്കേണ്ടി വരുന്നത്. ലോക ഫാർമസിസ്റ്റ് ദിനം ഇന്ന്. ആഗോളതലത്തിൽ 2010 മുതലാണ് ലോക ഫാർമസിസ്റ്റ് ദിനം ആചരിക്കാൻ ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ ഫെഡറേഷൻ തീരുമാനിച്ചത്. സംഘടന നിലവിൽ വന്നത് 1912 സെപ്റ്റംബർ 25 ആയതിനാലാണ് ദിനാചരണത്തിന് ഈ തീയതി തിരഞ്ഞെടുത്തത്. വെറും 47 ഗ്രേഡ് ഇൻസ്പെക്ടർമാരെ വെച്ചാണ് സംസ്ഥാനത്ത് 20,000 സ്ഥാപനങ്ങളിലെ മരുന്നുകൾ പരിശോധിക്കേണ്ടി വരുന്നത്. അതിനെ സംബന്ധിച്ചാണ് ലേഖനം. ഏറ്റുമാനൂരപ്പന്റെ തിരുവാഭരണം മോഷിച്ചത് തന്നെ മുൻ മേൽശാന്തി കേശവൻ സത്യേശിനെ ചോദ്യം ചെയ്യും. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര വിഗ്രഹത്തിൽ ചാത്തുന്ന സ്വർണ്ണ രുദ്രാക്ഷമാല മോഷ്ടിക്കപ്പെട്ടത് തന്നെയെന്ന് ഏറ്റുമാനൂർ പോലീസ് സ്ഥിരീകരിച്ചു. വിവരം പുറത്തറിഞ്ഞപ്പോൾ മറ്റൊരു മാല പകരം വയ്ക്കുകയായിരുന്നു. സംഭവത്തിൽ മുൻ മേൽശാന്തി കാഞ്ഞങ്ങാട് സ്വദേശി കേശവൻ സതീശിനെതിരെ പോലീസ് മോഷണക്കുറ്റം ചുമത്തി. ഇയാളെ ഉടൻ ചോദ്യം ചെയ്യും. പ്രോസിക്യൂട്ടർ നിയമനം സ്വമേധയാ പരിഗണിക്കാൻ ഹൈക്കോടതി. വിചാരണയിൽ തുടർ വീഴ്ച. രാഷ്ട്രീയ ബന്ധം മികച്ച പാലന തടസ്സം കൊച്ചി. വിചാരണ കോടതികളിൽ പോസോ കേസുകളിൽ ഉൾപ്പെടെ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചകളിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഹൈക്കോടതി പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ നിയമനം കുറ്റമറ്റതാക്കാൻ വിഷയം സ്വമേധയാ ഹർജിയായി പരിഗണിക്കുന്നു. സംസ്ഥാന സർക്കാരിന് പുറമെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി, സാമൂഹ്യനീതി വകുപ്പ് സെക്രട്ടറി, ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ, ഹൈക്കോടതിയിലെ ജില്ലാ ജുഡീഷ്യൽ രജിസ്ട്രാർ തുടങ്ങിയവരും ഹർജിയിൽ കക്ഷിയാക്കാനും ജസ്റ്റിസുമാരായ കെ വിനോദ് ചന്ദ്രൻ, സിയാദ് റഹ്മാൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ക്രിമിനൽ നടപടി ചട്ടപ്രകാരം സെഷൻസ് ജഡ്ജിയുമായി കൂടിയാലോചിച്ച് ജില്ലാ കളക്ടർമാർ നൽകുന്ന പാനലിൽ നിന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയമിക്കുന്നത്. ഇവരുടെ നിയമനം സർക്കാരിന്റെ അധികാരത്തിലാണെങ്കിലും ഇക്കാര്യത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം സർക്കാരിനില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ നിയമനത്തിന് രാഷ്ട്രീയ ബന്ധമുള്ളതിനാൽ കളക്ടർമാർക്ക് പലപ്പോഴും മികച്ച പാനൽ തയ്യാറാക്കാൻ കഴിയുന്നില്ലെന്നും പറഞ്ഞു. പ്രോസിക്യൂഷന്റെ വീഴ്ചകൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ അറിയിച്ചതിനെ തുടർന്ന് ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടി അറിയിക്കാനും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. പരോളിലുള്ളവർ തിരികെ വരണമെന്ന ഉത്തരവിന് സുപ്രീംകോടതി സ്റ്റേ. കോവിഡ് കാലത്ത് പരോള് ഇടക്കാല ജാമ്യവും ലഭിച്ച അവർ ഈ മാസം 26 മുതൽ ജയിലുകളിലേക്ക് മടങ്ങണമെന്ന കേരള സർക്കാർ ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. കേരളത്തിൽ നിന്നുള്ള തടവുകാരൻ തൃശൂർ സ്വദേശി രഞ്ജിത്ത് നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ വിധി. കേരളത്തിൽ കോവിഡ് രൂക്ഷമാണെന്നും സുപ്രീംകോടതിയുടെ നിലവിലുള്ള ഉത്തരവിന് എതിരാണ് കേരള സർക്കാരിന്റെ ഉത്തരവെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. ഹർജിക്കാരന്റെ വാദം അംഗീകരിച്ച് ജസ്റ്റിസ് ഇന്ദിര ബാനർജി അധ്യക്ഷയായ ബെഞ്ചാണ് ഉത്തരവ് സ്റ്റേ ചെയ്തത്. കോട്ടയം നഗരസഭയിൽ UDFന് ഭരണനഷ്ടം. BJP പിന്തുണച്ചു. LDF അവിശ്വാസം പാസായി. വഴിവെച്ചത് കോൺഗ്രസിലെ കലഹം. മാസങ്ങളായി കോട്ടയം നഗരസഭയിൽ കോൺഗ്രസിലെ ചേരിപ്പോര് ശക്തമാണ്. വൈസ് ചെയർമാൻ BGOPAKUMAR ചെയർപേഴ്സണെതിരെ പരസ്യമായി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് പ്രതിപക്ഷം അവിശ്വാസത്തിലേക്ക് കടന്നത്. ഇതിന് ഒരു വിഭാഗം ഭരണപക്ഷ കൌൺസിലർമാരുടെ നിശബ്ദ പിന്തുണയുണ്ടായിരുന്നുവെന്നും സംസാരമുണ്ട്. KPCC പുനഃസംഘടന തടയരുതെന്ന് മുൻ DCC അധ്യക്ഷന്മാർ താരിഖ് അൻവർ ഇന്ന് കേരളത്തിലെത്തും. നിയമസഭാ കയ്യാങ്കളി കേസ് പ്രതികരിക്കാനില്ലെന്ന് ശിവൻകുട്ടി. മന്ത്രി വീണ ജോർജിനെ അപമാനിച്ച സംഭവം. PC ജോർജിനെതിരെ കേസ്. കർശന നടപടിക്ക് തൊഴിൽ വകുപ്പ്. നോക്കുകൂലി വാങ്ങിയാൽ അംഗത്വം റദ്ദാക്കും. ഭർത്താവിനൊപ്പം ബൈക്കിൽ സഞ്ചരിച്ച വീട്ടമ്മയെ കാട്ടാന ചവിട്ടിക്കൊന്നു. രാജാക്കാട് ഭർത്താവിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന വീട്ടമ്മയെ കാട്ടാന ചവിട്ടിക്കൊന്നു. ചട്ടമൂന്നാർ സ്വദേശി വിജികുമാറാണ് 36 കൊല്ലപ്പെട്ടത്. ഭർത്താവ് കുമാർ 40 നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇന്നലെ പുലർച്ചെ 5:45 ശാന്തമ്പാറ ആനയിറങ്കലിൽ സമീപം എസ് വളവിലായിരുന്നു സംഭവം. സംസ്കൃത സർവകലാശാലയുടെ മാതൃഭാഷാ പുരസ്കാരം ഹരിദാസിന്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ 2020 പ്രദീപൻ പാമ്പിരിക്കുന്ന് സ്മാരക മാതൃഭാഷാ പുരസ്കാരം ഭാഷാപ്രവർത്തകനും എഴുത്തുകാരനും ഹരിദാസിന് നൽകും. 10,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശ കൈമാറ്റം. പഴയ RC ബുക്ക് ഹാജരാക്കേണ്ട. മാപ്പിള കലാപകാരികൾക്ക് സ്മാരകം പണിയരുത്. വത്സൻ തില്ലങ്കേരി. വാഴൂർ സോമനെതിരായ തിരഞ്ഞെടുപ്പ് ഹർജി. എതിർകക്ഷിക്ക് സമൻസ്. 2 വയസ്സുകാരിയെ പീഡിപ്പിച്ച മുത്തച്ഛന് 20 വർഷം കഠിന തടവ്. 31 വിജിലേജുകൾ കൂടി സ്മാർട്ടാകും. കേരളയിലെ മാർക്ക് തട്ടിപ്പ്. മുൻ സെഷൻ ഓഫീസർ അറസ്റ്റിൽ. വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശ കൈമാറ്റം. പഴയ RC ബുക്ക് ഹാജരാക്കേണ്ട. കേരള സർവകലാശാല ബിരുദ പ്രവേശനം. കേരള സർവകലാശാലയുടെ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിന് സേ പരീക്ഷ എഴുതി വിജയിച്ച വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം നൽകും. ഗോഗി ഡില്ലു ഗുണ്ടാപോരിന് പിന്നിൽ കോളേജ് കാലത്തെ കുടിപ്പക. പണമെല്ലാം ആയുധത്തിന്. ന്യൂഡൽഹി കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായ അടിപിടി വളർന്ന് കുടിപ്പകയായി മാറിയതാണ് ഗുണ്ടാത്തലവന്മാർ ജിതേന്ദ്ര യോഗിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. പണമെല്ലാം ആയുധത്തിന്. എയർ മാർഷൽ സന്ദീപ് സിംഗ് വ്യോമസേന ഉപമേധാവി. ആസാം സംഘർഷം ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. പാകിസ്ഥാനെ വിമർശിച്ച് കമലാ ഹാരിസ്. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ US സഖ്യം. വാഷിംഗ്ടൺ
ഡിസി ത്രിദിന സന്ദർശനത്തിനായി അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ച യുഎസ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ആംഗ്ലയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഭീകരർക്ക് സുരക്ഷിത താവളമായിരിക്കുകയാണ് പാകിസ്ഥാൻ ലോകരാജ്യങ്ങൾക്ക് ഭീഷണിയാകുന്നത്. ഭീകരപ്രവർത്തനം തടയാൻ ഇന്ത്യയും യുഎസും കടുത്ത നടപടികൾ എടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും കമല പറഞ്ഞു. പതിറ്റാണ്ടുകളായി ഇന്ത്യ ഭീകരവാദത്തിന്റെ ഇരയാണെന്ന് പറഞ്ഞ കമല പാകിസ്ഥാനിൽ ഭീകര സംഘടനകൾ പ്രവർത്തിക്കുന്ന കാര്യം സമ്മതിച്ചതായും ശൃംഖല പറഞ്ഞു. സമ്മാനപ്പെട്ടി തുറന്ന് മോദി കമലയ്ക്ക് സർപ്രൈസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തിയത് കൈനിറയെ സമ്മാനങ്ങളുമായി. കൂടിക്കാഴ്ച നടത്തിയ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ, ജപ്പാൻ പ്രധാനമന്ത്രി യോഷിഹിഡെ സുഗ എന്നിവർക്കെല്ലാം മോദി വിശിഷ്ട സമ്മാനങ്ങൾ നൽകി. കമല ഹാരിസിന് ഗുലാബി മീനാകാരി ചെസ് സെറ്റാണ് സമ്മാനിച്ചത്. പുണ്യനഗരമായ കാശി കേന്ദ്രീകരിച്ചുള്ള കരകൗശല വിഭാഗമാണ് മീനാകാരി. വിവിധ വർണ്ണങ്ങളുള്ള കരുക്കൾ ഓരോന്നും കൈകൾ കൊണ്ട് നിർമ്മിച്ചത്. ഇതുകൂടാതെ കമലയുടെ പൂർവികരുടെ ഓർമ്മകൾ ഉണർത്തുന്ന വിശേഷ സമ്മാനങ്ങളും കൂടി നൽകി. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന കമലയുടെ മുത്തച്ഛൻ പഴയ സർക്കാർ നോട്ടിഫിക്കേഷനുകളുടെ കോപ്പിയായിരുന്നു അത്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസന് വെള്ളി നിറത്തിലുള്ള ഗുലാബി മീനാകാരി കപ്പലും ജപ്പാൻ പ്രധാനമന്ത്രി യോഷിഹിഡെ സുഗയ്ക്ക് ചന്ദനം കൊണ്ടുണ്ടാക്കിയ ബുദ്ധപ്രതിമയും സമ്മാനിച്ചു. യുവതിയോട് അപമര്യാദ, തുണിയലക്കൽ ശിക്ഷ. പാട്ന സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയ യുവാവിന് വിചിത്ര ശിക്ഷ വിധിച്ച കോടതി. യുവാവിന് ജാമ്യം വേണമെങ്കിൽ ഗ്രാമത്തിലെ എല്ലാ സ്ത്രീകളുടെയും വസ്ത്രങ്ങൾ 6 മാസം സൗജന്യമായി അലക്കി തേച്ചു കൊടുക്കാൻ കോടതി ഉത്തരവിട്ടു. ബീഹാറിലെ മധുബനി മഞ്ജർപൂരിലെ കോടതിയുടേതാണ് ഉത്തരവ്. 20 വയസ്സുള്ള അലക്ക് ജോലി ചെയ്യുന്ന ലലൻ കുമാറിനാണ് അസാധാരണ ഉപാധിയോടെ ജഡ്ജി അവിനാഷ് കുമാർ ജാമ്യം അനുവദിച്ചത്. സാമൂഹ്യ സേവനത്തിന് പ്രതി റാണ് അഭിഭാഷകർ കോടതിയെ അറിയിച്ചത്. പരിഗണിച്ചാണ് ഉത്തരവ്. നരേന്ദ്രഗിരിയുടെ മരണം നേരറിയാൻ CBI. ലക്നൌ അഖില ഭാരതീയ അഖണ്ഡ പരിഷത്ത് അധ്യക്ഷൻ മഹന്ത് നരേന്ദ്രഗിരിയെ ആശ്രമത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം യു പി പോലീസിൽ നിന്ന് CBI ഏറ്റെടുത്തു. തൊഴിലാളിയെ കല്ലെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചയാൾ റിമാൻഡിൽ. അറസ്റ്റിലായ ബിനു പാറശാല കിണറിലിറങ്ങിയ ജോലിക്കാരനെ മുൻവൈരാക്കി വെച്ച് കുഴിയിലേക്ക് കല്ലെടുത്തിട്ട് കൊല്ലാൻ ശ്രമിച്ചതിനാണ് അറസ്റ്റിലായ ബിനു. കരിക്കുളം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം. മൊബൈൽ കടയിൽ മോഷണം, പ്രതി അറസ്റ്റിൽ. പൊത്തൻകോട് കേരളത്തിന് അഭിമാനമായി മീര, ഇവർ സിവിൽ സർവീസ് ജേതാക്കൾ. വീട്ടമ്മ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ മുഖം കാണാനാകാതെ അഫ്സൽ യാത്രയായി. ഷാർജയിൽ വാഹനാപകടത്തിൽ മരിച്ച അഫ്സൽ. ജാതി സെൻസസ് ഇത്തവണ ഇല്ല. 2017 സെൻസസിൽ പിഴവുകളെന്നും കേന്ദ്രം. ജാതി സെൻസസുകളിൽ കൃത്യത ഇല്ലെന്ന് വാദം. 1-ാം ക്ലാസ്സുകാരെ പീഡിപ്പിച്ച അധ്യാപകന് 29 വർഷം തടവ്. പാവറട്ടി വിനോദയാത്രക്കിടെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനെ ബസ്സിൽ വെച്ച് പീഡിപ്പിച്ച അധ്യാപകന് 29.5 വർഷത്തെ തടവും 2.15 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പാവറട്ടി പുതുവനശ്ശേരിയിലുള്ള സ്കൂളിലെ മോറൽ സയൻസ് അധ്യാപകനായിരുന്ന നിലമ്പൂർ ചീരകടി സ്വദേശി കാരട്ട് വീട്ടിൽ അബ്ദുൾ റഫീഖിനെയാണ് 44 കുന്നംകുളം ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോസ്റ്റോ കോടതി ശിക്ഷിച്ചത്. ഡോക്ടർ പി രാംകുമാർ കോട്ടക്കൽ ആര്യവൈദ്യശാല ട്രസ്റ്റ് ബോർഡ് അംഗം. പിഞ്ചുകുഞ്ഞിനെ വെട്ടിക്കൊന്ന് പിതാവ് കഴുത്തറുത്ത് ജീവനൊടുക്കി. വെട്ടേറ്റ ഭാര്യ ഗുരുതാവസ്ഥയിൽ ശ്രീകണ്ഠപുരം കണ്ണൂർ. സതീശൻ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നെന്ന് സഹോദരൻ. 1.5 വർഷം കാത്തിരുന്ന് കിട്ടിയ കൺമണിയെ. ഓർമ്മകളുടെ താരാപഥത്തിൽ SPB വിട വാങ്ങിയിട്ട് ഇന്ന് 1 ആണ്ട്. പാടിപ്പാടി നിത്യതയിലേക്ക് SP ബാലസുബ്രഹ്മണ്യം മറഞ്ഞുപോയി. ഇന്ന് 1 ആണ്ട്. കോവിഷീൽഡിന് അംഗീകാരം നൽകി ഇറ്റലി. ലീഗ് നേതാവ് VK അബ്ദുൽ ഖാദർ മൗലവി അന്തരിച്ചു. റഫീഖ് അഹമ്മദിന്റെ മാതാവ് നിര്യാതയായി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.